KPSC ലളിത കലാകേരളത്തിന് നൽകിയ അതുല്യമായ സംഭാവനകൾ കാലവും ചരിത്രമുള്ള ഒരു കാലം നിലനിൽക്കുന്നത്. ഒരു കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ജനകീയ കലകളിലൊന്നായിരുന്ന നാടകവേദിയിലൂടെയാണ് KPSC ലളിത അഭിനയരംഗത്ത് വരുന്നത്. ആ കാലഘട്ടത്തിൽ കേരളത്തിലെ സാമൂഹ്യ മാറ്റത്തിന് വഴിതെളിച്ച നിരവധി നാടകങ്ങൾ അവതരിപ്പിക്കുമ്പോൾ അതിലെ ഏറ്റവും ശ്രദ്ധേയമായ കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടാണ് അഭിനയ ലോകത്ത് മികവേകി KPSC ലളിത മുന്നിട്ട് വന്നത്. തുടർന്ന് സിനിമകളിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ ഏൽക്കുന്ന ഏത് കഥാപാത്രവും യഥാർത്ഥത്തിൽ തന്നിലേക്ക് സന്നിവേശിപ്പിച്ച് ചിരിയുടെ, ചിന്തയുടെ, അതോടൊപ്പം തന്നെ അഭിനയ മികവിലൂടെ ആ കഥാപാത്രങ്ങളെ സിനിമ കണ്ടിറങ്ങുന്ന ഒരാൾക്കും മറക്കാനാവാത്ത രൂപത്തിലേക്ക് എത്തിക്കുന്ന അഭിനയ ശൈലിയായിരുന്നു KPSC ലളിതയ്ക്കുണ്ടായിരുന്നത്. അഭിനയം മാത്രമായിരുന്നില്ല, എനിക്ക് ലളിത ചേച്ചി എന്നാണ് ചേച്ചിയെ വിളിച്ചിരുന്നത്. നിരവധി വേദികളിൽ ചേച്ചിയോടൊപ്പം സാംസ്കാരിക പരിപാടികളിലും അതോടൊപ്പം തന്നെ ചില സമരമുഖങ്ങളിലെ സജീവ സാന്നിധ്യമായി വന്ന സന്ദർഭം ഞാൻ ഓർക്കുകയാണ്. ഒരു ഘട്ടത്തിൽ വൈക്കത്ത് കയർത്തൊഴിലാളികൾ ദിവസങ്ങളോളം പട്ടിണി കിടന്നൊരു സമരം നടന്നപ്പോൾ ആ സമരമുഖത്ത് സജീവ സാന്നിധ്യമായി എത്തി ആ തൊഴിലാളികളെ ആശ്വസിപ്പിക്കുന്ന ഒരു രംഗത്തിന് ഞാൻ സാക്ഷിയായതാണ്. ചേച്ചി ഇങ്ങനൊരു സമരം നടക്കുന്നു എന്നൊരു വിളിച്ചറിയിച്ചപ്പോൾ ഞാൻ അവിടെ എത്താം അന്ന് പറഞ്ഞ ഒരു വാചകം ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. എനിക്കൊരു രാഷ്ട്രീയമുണ്ട്, അതിൻ്റെ സിരകളിലൂടുന്ന രക്തത്തിൻ്റെ നിറമുള്ള രാഷ്ട്രീയമാണ് എന്നാണ് അവിടെ പ്രഖ്യാപിച്ചത്. അപ്പോൾ എല്ലാ കാലഘട്ടത്തിലും ഈ നാടിലെ അധ്വാനിക്കുന്ന ജനകോടികളുടെ വികാര വിചാരങ്ങൾക്ക് രൂപവും ഭാവവും നൽകുന്ന രാഷ്ട്രീയ വീക്ഷണത്തോട് ചേർന്ന് നിന്നുകൊണ്ടായിരുന്നു അഭിനയകലയിൽ KPSC ലളിത തൻ്റെ മികവുകൾ പ്രകടിപ്പിച്ചുകൊണ്ടിരുന്നത്. ഏറ്റെടുക്കുന്ന ഏതൊരു ദൗത്യവും ചേച്ചി അവതരിപ്പിച്ചു പോകുന്ന കഥാപാത്രങ്ങളെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ അറിയാം, അത് ഏത് വേഷമായിരുന്നാലും, ചിരിപ്പിക്കാനാണെങ്കിൽ ഹാസ്യകഥാപാത്രങ്ങൾ, ചിന്തിപ്പിക്കാനാണെങ്കിൽ സീരിയസ് റോളുകൾ, അമ്മ കഥാപാത്രങ്ങൾ, ഇതെല്ലാം ചേച്ചി അവതരിപ്പിക്കുന്ന ഏതൊരു കഥാപാത്രവും ഇന്നും നമ്മുടെ മനസ്സിൽ ഓർമ്മയായി നിലനിൽക്കുകയാണ്. അതോടൊപ്പം തന്നെ ഭരണരംഗത്ത് തൻ്റെ മികവ് തെളിയിച്ച സംഭവമാണ് ഇപ്പോൾ നമുക്കെല്ലാം അറിയാവുന്ന പോലെ സംഗീത നാടക അക്കാദമിയുടെ ചെയർപേഴ്സണായിരുന്നു കൊണ്ട് നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ. വിവിധ സന്ദർഭങ്ങളിൽ ചേച്ചിയുമായി അങ്ങനെ ബന്ധപ്പെടാൻ, സാംസ്കാരിക പരിപാടികളിൽ, പൊതുവേദികളിൽ ഒക്കെ സൗഹൃദം പങ്കിടാനും ഇടയ്ക്കിടയ്ക്ക് ചേച്ചി എന്നെ പലപ്പോഴും വിളിക്കുമായിരുന്നു, ഞാനും വിളിക്കുമായിരുന്നു. അങ്ങനെ നല്ല സൗഹൃദ ബന്ധവും ഞങ്ങൾക്കുണ്ടായിരുന്നു. അപ്പോൾ എല്ലാ കാലഘട്ടത്തിലും സാമൂഹ്യ മാറ്റത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ തൻ്റെ കലയെ പ്രയോജനപ്പെടുത്തിയ ഏറ്റവും പ്രതിഭാശാലിയായ ഒരു അനുഗ്രഹീത നടിയായിരുന്നു KPSC ലളിത എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. ഒരു വാചകത്തിൽ പറഞ്ഞാൽ നൈസർഗികയുടെ നാട്യാവതാരമായിരുന്നു KPSC ലളിത എന്ന് പറഞ്ഞാൽ അതിൽ അതിശയോക്തിയില്ല. ആ അനുഗ്രഹീതയായ നടി കാലവും ചരിത്രമുള്ള ഒരു കാലം പ്രേക്ഷക മനസ്സുകളിൽ നിലകൊള്ളും, സമൂഹത്തിൽ എന്നും വിളിച്ചു നിൽക്കുന്ന അധ്യായമായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. അവരുടെ വേർപാടിൽ ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തുന്നു. കലാകേരളത്തെയും കുടുംബങ്ങളെയും അനുശോചനം അറിയിക്കുന്നു.